ഓക്കെ തന്നെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ടൊർണാഡോ ഫ്രീ ഫയറിൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയിലോട്ട് എല്ലാം അഞ്ചാം മറക്കും സാധനം ഗൈസ് ഓക്കെ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പൊളിയായിട്ടൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടന്റ് വീഡിയോസ് കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്തില്ലായിരുന്നു, ഫുൾ ലൈവ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് തന്നെ ചോദിക്കേണ്ടായി ബ്രോ കണ്ടന്റ് ക്ഷാമമാണോ, കണ്ടന്റ് വീഡിയോസ് ഒന്നും ഇടാത്തേന്ന് ഓക്കെ. അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല, കുറച്ച് നോട്ടിഫിക്കേഷൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ലൈവ് മാത്രം ഇടുന്നത്. അപ്പോൾ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ പോയില്ലെങ്കിൽ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്താലും കുഴപ്പമില്ല, അതുകൊണ്ടാണ് ലൈവ് മാത്രം ഇട്ടേ. എന്നാൽ കൂടെ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടക്കാച്ചൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഓക്കെ, തമ്മിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ നമുക്ക് ഫ്രീ ഫയർ കളിച്ചുകൊണ്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ഫ്രീ ഫയർ കളിക്കുന്ന പ്ലെയേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മളോട് ഒരു ആരെങ്കിലും ഇതൊരു ചോദിക്കാണ്ടിരിക്കത്തില്ല, ഈ ഒരു ഗെയിം കളിച്ചാൽ നിനക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരോടും പറയും നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി, നല്ല ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, നല്ല രസമാണ് കളിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുമോ? യെസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഫ്രീ ഫയർ, അതായത് ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റും, അതും ഈസി ആയിട്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുണ്ട്. ഒന്ന്, ഒരു കിടക്കാച്ച ഒരു അപ്ലിക്കേഷനാണ്. ആ ഒരു അപ്ലിക്കേഷനിൽ ഒരുപാട് രീതിയിലുള്ള മാച്ചസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഒരു മാച്ചസ് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കളിച്ച് കഴിഞ്ഞ് നമ്മൾ കില്ലെടുത്ത് കഴിഞ്ഞാൽ പേർ കില്ലിന് 40 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന മാച്ചസുകൾ ഇതിനകത്തുണ്ട് ഗൈസൊക്കെ. അപ്പോൾ നൈസായിട്ട് തന്നെ ഈ ഒരു കൊറോണ അത് ഈ ലോക്ക്ഡൗൺ കാലത്ത് ജസ്റ്റ് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത ടൈമിലും പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടക്കാച്ച ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇത് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ മാച്ചൊന്നും സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ഉള്ളൂ. അതുകൂടെ തന്നെ ഫ്രീ ഫയർ കളിക്കുന്ന ഓരോ പ്ലേയേഴ്സിനോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും ഇത് ഹെൽപ്പ് ഉള്ളാവും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊറോണയൊക്കെ ആയിട്ട് പൈസ ഒന്നും ഇല്ലാതിരിക്കുന്ന ടൈമിൽ ഈ ഒരു സാധനം ജസ്റ്റ് എല്ലാവരും ഹെൽപ്പുള്ളാവുമെന്ന് വിചാരിക്കുന്നു ഗൈസൊക്കെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുള്ളായിട്ട് കാണാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസൊക്കെ. അത് കൂടാണ് ഒരു കാർഡ് കൂടി പറയും. നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കിടക്കാച്ച വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാരണം നിങ്ങൾക്ക് അപ്പം തന്നെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങോട്ട് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പേജിലോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഗെയിമേഴ്സ് പോക്കറ്റ് ചിലപ്പോൾ ഡൗൺലോഡ് ഓപ്ഷൻ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ആപ്പ് നോവോ എന്ന് പറഞ്ഞ ഇവിടെ ഒരു പേജ് ഉണ്ട്, അതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്ന് വെയിറ്റ് ആക്കുക. അപ്പോൾ അതേ വീണ്ടും നമുക്ക് ഇവിടെ ഗെയിം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. ഓക്കെ, അത് ഡൗൺലോഡ് ആകുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അപ്പോൾ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാൽ കൂടി ഞാനൊന്ന് ഡൗൺലോഡ് ആക്കുകയാണ്. ഓക്കെ, അത് ഡൗൺലോഡ് ആകിയതിന് ശേഷം ആ ഒരു ആപ്പ്, അതായത് ആ ഒരു ഗെയിമേഴ്സ് പാക്കറ്റ് എന്ന് പറഞ്ഞ ആപ്പ് ജസ്റ്റ് ഇൻസ്റ്റാൾ ആക്കുക. ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ഒരു ആഡൊക്കെ ഒരു മാഡൊക്കെ ക്ലോസ് ചെയ്ത് കളയുക. ഏറ്റവും അടിയിൽ മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ആ ഒരു മീ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിം അടിച്ചു കൊടുക്കുക. യൂസർ നെയിം ആണ്, അത് മറക്കാണ്, കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ വെറുതെ അശ്വിൻ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അശ്വിൻ ലാസ്റ്റ് നെയിമായിട്ട് 17 കൊടുക്കുന്നു. യൂസർ നെയിം അശ്വിൻ 17 എന്ന് കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ പ്രൊമോ കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഈ ഒരു പ്രൊമോ കോഡിൻ്റെ അവിടെ നിങ്ങളൊരു പ്രൊമോ കോഡ് അടിച്ചു കൊടുക്കണം. ഓപ്ഷനലാണ്, പക്ഷേ ഞാൻ പറയുകയാണ് പ്രൊമോ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇതിനകത്തോടെ ഒരു 10 രൂപ ആഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു മാച്ച് കളിക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം പ്രൊമോ കോഡ് ആഡ് ചെയ്താലേ നിങ്ങൾക്ക് ഇതിനകത്ത് സൈനപ്പ് ബോണസ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ സൈനപ്പ് ബോണസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ ആഡ് ചെയ്ത് കളിക്കാം. പ്രൊമോ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 10 രൂപ ആഡ് ചെയ്താൽ ഇതിനകത്ത് മാച്ച് കളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പ്രൊമോ കോഡിൻ്റെ അവിടെ നിങ്ങൾ എന്താ അടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊർണാഡോ 17 എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ടൊർണാഡോ 17 എന്ന് പറഞ്ഞൊരു പ്രൊമോ കോഡുണ്ട്. ആ ഒരു പ്രൊമോ കോഡ് ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, സോറി, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ മാറിയിട്ടോ, സോറി ക്യാപിറ്റൽ മാറിയിട്ടില്ല, സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, ടൊർണാഡോ 17, അതായത് ക്യാപിറ്റൽ ആരും അടിക്കരുത്, സ്മോൾ ലെറ്റർ ടൊർണാഡോ 17 എന്നൊരു പ്രൊമോ കോഡ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് ഇവിടെ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു അതിൻ്റെ കൺഫേം പാസ്വേഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക വൈസ്. ഓക്കെ, രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. രജിസ്റ്റർ ആയതിനു ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ മോളി കൊടുത്ത അത് നിങ്ങൾ ആദ്യം ഫില്ല് ചെയ്ത് കൊടുത്ത ആ ഒരു യൂസർ നെയിം, അശ്വിൻ 17 എന്നുള്ള യൂസർ നെയിം, അതല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഒരു യൂസർ നെയിമും അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു പാസ്വേഡും ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ഫയർ അല്ലെങ്കിൽ ക്ലാഷ് കോഡ് മാച്ചെന്ന് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാപ്പാണ് കളിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നിന്ന് നടക്കാൻ പോകുന്ന ടൂർണമെൻറ്റിൻ്റെ ഒരു ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണുന്ന ലിസ്റ്റൊക്കെ അടുത്ത് നടക്കുന്നതൊക്കെ ഫുള്ളാണ്. അടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുൾ അല്ലാതെ എന്ന് പറഞ്ഞാൽ 4 ഒരു മാച്ചുണ്ട്, അത് ഡുവോ ആണ്. നമുക്കിവിടെ ടൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഡുവോ എന്ന് കാണാം. പെർ കില്ലിന് 7 ഉണ്ട്, എൻട്രി ഫീസ് 12 ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ടോട്ടൽ പ്രൈസ് ഇവിടെ 532 ആണ്.
അതിൻ്റെ ഇടയിൽ തന്നെ ഡുവോ സോളോ ഇവിടെ കണ്ടോ. ഓക്കെ സോളോ ഉണ്ട്, സോളോ നമുക്ക് എൻട്രി ഫീ 12 പേർക്കിൽ 7. അങ്ങനെ വരുമ്പോൾ 2 കില്ല് അടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജോയിനിങ് ഫീസ്, അതായത് ആ ഒരു നമ്മൾ ജോയിൻ ചെയ്യാൻ കൊടുക്കുന്ന പൈസ അവിടെ ഫില്ലാവും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു കില്ല് എടുത്തിന് 7 രൂപ വെച്ചു. അപ്പോൾ 10 കില്ല് എടുത്താൽ 70 രൂപ വരെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നൈസ് ആയിട്ട് കില്ലൊക്കെ അടിച്ച് കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നല്ല രീതിക്ക് ഒരു ഏണിങ് ഇതിനകത്ത് ഉണ്ടാകും. ഇത് ഒരു മാച്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് അപ്പോൾ ഇതിനകത്ത് നീട്ടിയ ഏണിങ് കൊണ്ട് നിങ്ങൾക്ക് അടുത്ത മാച്ച് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇവിടെ അടുത്ത സോളോ ഉണ്ട്, എൻട്രി ഫീസ് 15 പേർ കിലോന് 10 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ അങ്ങനെ രണ്ട് കില്ല് എടുത്താൽ തന്നെ നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ആകും. 10 കില്ല് എടുത്താൽ 100 രൂപ വരെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഈ ഒരു മാപ്പിനകത്ത് നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഞാൻ വെറുതെ ഒരു രണ്ട് കളി കളിച്ചിരുന്നു, എനിക്ക് വലിയ രീതിയിൽ കളിക്കാനൊന്നും പറ്റിയില്ല. എന്നാൽ കൂടെ ഹാക്കേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, നമ്മളെപ്പോലെ നോർമൽ പ്ലേയേഴ്സ് ആയിരുന്നു. ഓക്കെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഒരു പ്രൂഫിന് വേണ്ടി ചുമ്മാ 2 കളി കളിച്ചിരുന്നു. പക്ഷേ ആ ഒരു കളി വേഗം ചത്തുപോയി. പക്ഷേ എന്താ ഒരാളെങ്കിലും കൊന്നു പൈസക്ക്. എനിക്ക് മെയിനായിട്ട് ഇത് സോളോ കാസ്റ്റ് വലിയ താല്പര്യം ഒന്നും, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതൽ നേരെ നോർമലി കളിക്കുന്ന പോലെ കളിക്കാനും പറ്റത്തില്ല. ഓക്കെ അപ്പോൾ എന്നാലും ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ വെയിറ്റ്, ഞാനിപ്പോൾ ഈ ഒരു പൈസ എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് സൈൻ അപ്പ് ബോണസ് ആയിട്ട് 5 രൂപ കിട്ടി. പിന്നെ മണി ഞാൻ 15 രൂപ ആഡ് ചെയ്തു, ഒരു 15 രൂപ വെച്ച് കൊടുത്ത് ഒരു ഗ്രൂപ്പിൽ ഒരു മാച്ചിൽ ജോയിൻ ചെയ്തു. പിന്നെ 10 രൂപ ഒരു കില്ലിന് എനിക്ക് കിട്ടി കണ്ടോ. ഒരു കില്ല് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഒരു മാച്ച് കഴിയുമ്പോൾ നമുക്ക് വാലറ്റിലോട്ട് ആഡ് ആവുന്നുണ്ട് 10 രൂപയുടെ. അതിനുശേഷം ഞാൻ 12 മാച്ച് കളിച്ചു, അതിന് 7 രൂപയുടെ 7 രൂപ ഉണ്ടായിരുന്നുള്ളൂ പെർ കില്ലിന്. അങ്ങനെ ഒരു 7 രൂപയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഓരോ കളി കഴിയുമ്പോഴും നമുക്ക് ഇതിനകത്ത് നിന്ന് പൈസ കിട്ടുന്നുണ്ട്. ഓക്കെ അപ്പോൾ ആ കാര്യം പറഞ്ഞ് നിങ്ങൾ ആരും പേടിക്കണ്ട. ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് മാച്ച് അങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ഒരു ന്യൂ അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർവ്യൂസ് ആയിരിക്കും. 5 രൂപ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് കിട്ടും. ഇതിനകത്ത് മുകളിലൊരു പൈസയുടെ ഒരു ഓപ്ഷൻ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഈ ഒരു ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ എമൗണ്ട് ഇവിടെ എടുക്കുക. ഓക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ സൈൻ അപ്പ് ബോണസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ പ്രൊമോ കോഡ് അടിച്ച് നിങ്ങൾക്ക് 5 രൂപ സൈൻ അപ്പ് ബോണസ് കിട്ടും. അതിനുശേഷം നിങ്ങളുടെ എമൗണ്ട് ഇവിടെ 10 രൂപ എന്ന് അടിക്കുക. ഈസൊക്കെ 10 അടിച്ചിട്ട് ആഡ് എമൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ലോഡാവും. ഓക്കെ അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ ഇമെയിൽ അഡ്രസ്സ് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ അതിനുശേഷം ഏത് വഴിയാണ് നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്? അപ്പോൾ പേടിഎം ആണെങ്കിൽ പേടിഎം വഴി ആഡ് ചെയ്യാം, ഫോൺപേ ഒക്കെ ആണെങ്കിൽ UPI വഴി ആഡ് ചെയ്യാം. ഓക്കെ നമുക്ക് ഞാനിപ്പോൾ പേടിഎം വാലറ്റാണെങ്കിൽ പേടിഎം വാലറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇതേ പേടിഎം ക്ലിക്ക് ചെയ്തു, പേടിഎം കൊടുക്കുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഈ റീഡയറക്റ്റ് എന്ന് കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ, അതായത് ഒരു PTM ഫോൺ നമ്പർ അടിച്ചു കൊടുക്കാം. ഓക്കെ ഞാൻ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുന്നുണ്ട്. പ്രൊസീഡ് കൊടുക്കും. അപ്പോൾ നമ്മൾക്ക് ഒരു OTP വരും. അപ്പോൾ ഒരു OTP വേണ്ടി വെയിറ്റ് ചെയ്യാണ്. OTP ഓക്കെ അപ്പോൾ OTP വന്നിട്ടുണ്ട്. OTP വന്നു, ഇനി അടിച്ചു കൊടുത്തു, വെരിഫൈ ക്ലിക്ക് ചെയ്തു. ഓക്കെ അപ്പോൾ നമ്മുടെ PTM ബാലൻസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ അവിടെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു 10 രൂപ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ ബാലൻസ് നിങ്ങളിൽ 15 രൂപയായിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ നിങ്ങൾ ആഡ് ചെയ്ത ബാലൻസ് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാനായിട്ട് പറ്റത്തില്ല. വിഡ്രോ അടിക്കുന്ന ബാലൻസ് ആണ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ജസ്റ്റ് 15 രൂപയാണ് എൻ്റെ കിടക്കുന്നത്. അത് വെച്ച് നമുക്ക് മാച്ച് ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം. ഫ്രീ ഫയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുക. ഓക്കെ അപ്പോൾ ഇവിടെ 4:30 ഒരു ഡുവോ ഉണ്ട്, ഡുവോ എനിക്ക് വേണ്ട. അപ്പോൾ 15 രൂപയുടെ ഞാൻ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 15 ആണെങ്കിൽ നമുക്ക് ലാഭമാണ്. ഓക്കെ കറക്റ്റ് 15 രൂപയുടെ ഒരു എടുത്തു കഴിഞ്ഞാൽ പേർ കില്ലിന് 10 കിട്ടും. സോളോവിൻ്റെ ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം കറക്റ്റായിട്ട് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ അപ്പോൾ യൂസർ നെയിം അടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെ കറക്റ്റ്, നിങ്ങൾക്ക് ആ ഒരു ഫോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ഫോണ്ട് കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്യാമെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല നിങ്ങളുടെ അതിൽ ഓൾറെഡി നിങ്ങളുടെ ഗെയിം ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അടിച്ചു കൊടുക്കാം. അങ്ങനെ അടിച്ചു കൊടുക്കുക, അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം. ഓക്കെ അപ്പോൾ അതിന് നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ഗൂഗിൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഗെയിംസ് കരീതോ അല്ലെങ്കിൽ കൊടാഷോപ്പ് സെർച്ച് ചെയ്യുക. അതിനുശേഷം ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ഇതറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലോട്ട് ടോപ്പ് ചെയ്യുന്ന വെബ്സൈറ്റാണ് ഗെയിംസ് കരീതയും നമ്മുടെ കൊടാഷോപ്പും. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് പ്ലെയർ ഐഡിയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്ലെയർ ഐ ഡി ഗെയിമിൽ കയറിയിട്ട് നിങ്ങളുടെ പ്ലെയർ ഐ ഡി നിങ്ങൾ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണോ ആ ഒരു ടൂർണമെൻറ്റ് ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്ലെയർ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേര് മുകളിൽ കാണാനായിട്ട് പറ്റും. ആ ഒരു പേരിൽ ജസ്റ്റ് മുകളിൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് നമുക്ക് കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, മുകളിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഓക്കെ കറക്റ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം കോപ്പി അടിക്കുക. ഓക്കെ ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ട്.
അതിനുശേഷം ജസ്റ്റ് നമ്മുടെ ആ ഒരു നമ്മുടെ ഇൻ്റർഫേസിലോട്ട് പോവുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ആ ഒരു നെയിം പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ജോയിൻ കോൺടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത്ര ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളൊരു കോൺടെസ്റ്റിൽ അവരുടെ ഒരു കോൺടെസ്റ്റിൽ സക്സസ്ഫുള്ളി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത്ര നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. അത് നമുക്കൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. എപ്പോഴും പെട്ടെന്ന് ലൈക്ക് നെക്സ്റ്റ് ടൈം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് സീറോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫ്രീ ഫയർ, അതായത് ആ ഒരു മാച്ചിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 4:45 ആവാണ്. ഓക്കെ, ആ ഒരു ടൈം ആകുമ്പോൾ ജസ്റ്റ് ഈ ഒരു ഫ്രീ ഫയർ എന്ന് പറഞ്ഞ സെക്ഷൻ തന്നെ വരിക. അപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ജോയിൻ എന്ന് പറഞ്ഞ ജോയിൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ജോയിൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാച്ചോടെ ഇങ്ങനെ 4 മണിക്കൂറും കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ 7:30 മാച്ചാണ്, സോറി, ആ ഒരു 15 രൂപയുടെ എൻട്രിഫീസിക്ക് വേണ്ടി ഞാൻ 7:30 മാച്ചാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ കറക്റ്റ് 7:30 ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് ഇതിനോട്ട് വരിക. എന്നിട്ട് ഇവിടെ ജോയിൻ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയും പാസ്വേഡും ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. കറക്റ്റ് 7:30 മുമ്പ് ഒരു 10 മിനിറ്റ് എന്നാണ് 20 മിനിറ്റ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ 7:30 5 മിനിറ്റ് മുമ്പൊക്കെയാണ് ചിലപ്പോൾ കൂടുതലായിട്ടും വരിക. നിങ്ങൾ എന്തായാലും റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഐഡിയും പാസും, അതായത് അതിൻ്റെ ഐഡിയും പാസും ഇവിടെ കൊടുക്കുന്നുണ്ടാവും. കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ ഒരു ഇതിന് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ലോട്ട് നിങ്ങൾക്ക് കാണാനിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ സ്ലോട്ട് 15 സ്ലോട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു 15 സ്ലോട്ടിൽ ആ ഒരു റൂമിൽ ഐഡിയും പാസ്വേഡ് അടിച്ച് കയറിയിട്ട് കിടക്കാനായിട്ട് നോക്കുക. കറക്റ്റ് ടൈമിൽ സ്റ്റാർട്ട് ആവും. മാക്സിമം നിങ്ങൾ കില്ലടിക്കാനായിട്ട് നോക്കുക. ഓക്കെ, പുഷ് ചെയ്ത് കളിച്ചില്ലെങ്കിലും കില്ലടിക്കാനായിട്ട് നോക്കുക. അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കില്ല്, ഈ ഒരു മാച്ചിന് പേർ കില്ല് 10 ആണ്. അതുപോലെ നിങ്ങൾക്ക് പേർ കില്ല് വെച്ച് കളിക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നൈസായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് പൈസ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അത് കൂടാണ്ട് ഇപ്പോഴാണ് ഇതിനകത്ത് പേർ കില്ല് 17 ഒക്കെ വന്നേക്കത്. ചില ടൈമിൽ ഇതിനകത്ത് ഈ ഒരു ഫ്രീ ഫയർ അല്ലെങ്കിൽ ക്ലാഷ് കോഡ് മാച്ച് എന്ന് പറഞ്ഞ് അതിന് താഴെ ജസ്റ്റ് ബിഗ് എമൗണ്ട് മാച്ച് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇത് ഇടയ്ക്ക് വരും പോകുന്നൊരു ഇതാണ്. അതുകൊണ്ടാണ് തമ്മിൽ എങ്ങനെ കൊടുത്തത്. അപ്പോൾ ചിലപ്പോൾ നാളെ വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ മറ്റന്നു വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഇന്ന് തന്നെ ആ ഒരു ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകും. ആ ഒരു ഓപ്ഷനകത്ത് ജസ്റ്റ് നിങ്ങൾക്ക് എൻട്രി ഫീസ് 50 രൂപയാണ്. 50 രൂപ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേർ കില്ല് 40 രൂപ കിട്ടും. 2 കില്ല് അടിച്ച് കഴിഞ്ഞാൽ 80 രൂപ കിട്ടും. നൈസ് ആയിട്ട് നമുക്ക് പൈസ കണ്ടിയാൻ പറ്റുന്ന കിട്ടിക്കാച്ചി എന്ന് പറഞ്ഞ വേറെ ലെവലൊരു ലൂട്ട് തന്നെയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഫുൾ മാപ്പ് കളിക്കാം. അതായത് നമുക്ക് ക്ലാഷ് കോഡ് കളിക്കാനായിട്ടും പറ്റും. ക്ലാഷ് കോഡ് എന്ന് പറഞ്ഞ സെക്ഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ക്ലാഷ് കോഡ് പോകുന്ന ടൂർണമെൻ്റ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ ഒരു ക്ലാഷ് കോഡൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ അല്ലെങ്കിൽ രാത്രി തന്നെ നിങ്ങൾ ബുക്ക് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്ലോട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ഫില്ലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല രീതിക്ക് ലാഭമുണ്ട്. ഈസൊക്കെ സ്കോഡ് കളിക്കുകയാണെങ്കിൽ പ്രൈസ് പൂൾ, അതായത് എൻട്രി ഫീ 30 രൂപ വെച്ച് കളി കൊടുത്തു കഴിഞ്ഞാൽ പ്രൈസ് പൂൾ 200 രൂപയാണ്. പേർ കില്ലിന് പൈസ ഇല്ല, പോയി അടിക്കണം പൈസ കിട്ടണമെങ്കിൽ. അതേസമയത്ത് ഡുവോ നമുക്ക് കളിക്കാനായിട്ട് പറ്റും. പേർ കില്ല്, അതായത് പേർ ഒരു ബൂയി അടിച്ചു കഴിഞ്ഞാൽ 160 രൂപ കിട്ടും. 80 രൂപ നമ്മുടെ ആ ഒരു ഡുവോ, അതൊരു ഡുവോ മീറ്റിന് പോവും. 80 രൂപ നമുക്കും കിട്ടും. 50 രൂപ എടുത്ത 80 രൂപ കിട്ടും. 30 രൂപ നമുക്ക് ലാഭം കിട്ടും. അതല്ല, നിങ്ങൾക്ക് ഇതായത് 1v1 കളിക്കാനായിട്ട് പറ്റും. 1v1 കളിക്കാൻ എൻട്രി ഫീസ് 100 ആണ്. അപ്പോൾ ബൂയി അടിച്ചു കഴിഞ്ഞാൽ 160 രൂപ കിട്ടും. 60 രൂപ നമുക്ക് ലാഭമാണ്. ഈസൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലാഷ് കോഡ് കളിച്ചു നമുക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ക്ലാഷ് കോഡ് അതേ പ്രോസസ്സ് തന്നെയാണ്, പൈസ ആഡ് ചെയ്യുക, കളിച്ച് ചെയ്യുക. പക്ഷേ ക്ലാഷ് കോഡൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. രാവിലെ അല്ലെങ്കിൽ രാത്രി തന്നെ ബുക്ക് ചെയ്തിട്ടാലേ നിങ്ങൾക്ക് ഇതിനകത്ത് സ്ലോട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇത്ര കാര്യങ്ങൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു ജോബ് ഒരു 10 രൂപ ആഡ് ചെയ്തിട്ട് ഒരു മാച്ച് ജോയിൻ ചെയ്യുക. അത് വെച്ച് ഒരു കില്ലെങ്കിലും അടിക്കുക. എന്നിട്ട് അത് വെച്ച് അടുത്ത കളി കളിക്കുക. അങ്ങനെ നമുക്ക് ഇതിനകത്ത് നിന്ന് വിഡ്രോ അടിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അങ്ങനെ നിങ്ങൾ പൈസ മാച്ച് ചെയ്തിട്ട് ഏൺ ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ എൻ്റെ 10 ഉണ്ട്, 10 വിഡ്രോ അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ മിനിമം വിഡ്രോ എന്ന് പറയുന്നത് 50 രൂപയാണ്. കളിച്ച് കളിച്ച് നിങ്ങൾ 50 രൂപ ഒക്കെ 50 രൂപയ്ക്കിന് ശേഷം ജസ്റ്റ് വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേടിഎം അല്ലെങ്കിൽ ജി പേ അല്ലെങ്കിൽ UPI അടിച്ച് കൊടുത്ത് നിങ്ങളുടെ UPI ID ഇവിടെ അടിച്ച് കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും അടിച്ച് കൊടുത്ത് അല്ലെങ്കിൽ ജി പേ ആണെങ്കിൽ GPay UPI ID അടിക്കുക. ഫോൺ നമ്പർ അടിക്കുക. പേടിഎം ആണെങ്കിൽ PayTM ID നമ്പർ അടിക്കുക. അങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ വിഡ്രോ, അത് 50 രൂപയാണ് മിനിമം വിഡ്രോ. 50 അടിച്ചിട്ട് വിഡ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറുള്ള നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് അത് ക്രെഡിറ്റ് ആകുന്നുണ്ടാവും. ഗൈസ് ഒക്കെ ട്രസ്റ്റഡ് ആണ്, കുറേ പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ഇതിനകത്ത് കയറി വർക്ക് ചെയ്യാനായിട്ടും പൈസ ഏൺ ചെയ്യാനായിട്ടും നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അവർക്ക് എല്ലാവർക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ എത്തിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊരു കണ്ടൻ്റായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ. ബൈ ബൈ.